മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് റിനോ സൈമൺ അദ്ദേഹത്തിൻ്റെ ചോദ്യം പരിശോധിക്കാം. പിതാവിന് വേണ്ടിയാണ് എഴുതുന്നതെന്ന് ആമുഖമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു പഴയ നിക്ഷേപകനാണെന്ന് തോന്നുന്നു. ഇതിലെ ഒട്ടേറെ ഓഹരികൾ, ഏകദേശം 24 ഓഹരികൾ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് എല്ലാം നമുക്ക് എടുക്കുക ബുദ്ധിമുട്ടാണ്. അതിൽ തന്നെ ഇപ്പോൾ കിങ് ഫിഷറും പെൻറ്റാമീഡിയ എന്ന് പറയുന്ന സ്റ്റോക്കും, പെൻറ്റാമീഡിയ 10,000 എണ്ണം ഒക്കെ വാങ്ങിയതായിട്ടാണ് കാണുന്നത്. ബൈ റേറ്റ് ഏതായാലും വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഈ പെൻറ്റാമീഡിയയും കിങ് ഫിഷറും, പെൻറ്റാമീഡിയ ഇപ്പോൾ വിപണിയിലില്ല, കിങ് ഫിഷറും നിലവിൽ ഇടപാട് നടത്തുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോക്ക് L&T അദ്ദേഹം 6 എണ്ണം വാങ്ങിയതായിട്ട് എഴുതിയിട്ടുണ്ട്. L&T 6 എണ്ണം വാങ്ങിയത് ഏതാണ്ട് 848 രൂപ. എനിക്ക് തോന്നുന്നു അതിനുശേഷം L&Tയിൽ ബോണസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അത് കിട്ടിയോ എന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കേണ്ടതുമുണ്ട്. എന്തായാലും ബാക്കി കുറച്ച് ഓഹരികൾ നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. ഒന്ന് TV18 അദ്ദേഹത്തിൻ്റെ ബയ്യിങ് പ്രൈസ് 26 രൂപ, ഏകദേശം അതേ നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റൊന്ന് മാർക്കറ്റ് വാച്ച് സജസ്റ്റ് ചെയ്തിട്ടാണ് തോന്നുന്നത്, L&T ഫിനാൻസും വാങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തായാലും നമുക്ക് തർക്കമില്ല, പറയേണ്ട കാര്യമില്ല. അത് ബാങ്കിങ് ലൈസൻസ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓഹരിയാണ്. പിന്നെ ഉള്ളത് ടാറ്റാ സ്റ്റീൽ, ടാറ്റാ മോട്ടോഴ്സ്, BHEL. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി ശക്തമാണ്. ഇദ്ദേഹം ഒരു പഴയ ഇൻവെസ്റ്റർ ആണെന്ന് സനൽ പറഞ്ഞു. അതിനുള്ള ഉദാഹരണങ്ങൾ ഈ സ്റ്റോക്കിൽ നമ്മൾ കാണാം. എല്ലാം പഴയ ലൈം ലൈറ്റിൽ നിന്ന കുറേ സ്റ്റോക്കുകൾ ഇപ്പോഴും ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്നു. ഇതിൽ TV18 ബ്രോഡ്കാസ്റ്റിംഗ് കുറേ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 69.30 ആണ് ഇതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട്, 21 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക, കാരണം മാർക്കറ്റിൽ ഒരു ബുൾ റൈഡ് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാം. ദെൻ ടാറ്റാ സ്റ്റീലാണ്, വളരെ ഷാർപ്പായുള്ള റിക്കവറി ടാറ്റാ സ്റ്റീൽ സംഭവിച്ചു. കാരണം 190 നിന്നും 290 വലിയ റൈഡ് മാർക്കറ്റിൽ സംഭവിച്ചു. ഗ്ലോബലി വന്ന ഒരു ബെറ്റർ ഡാറ്റ, അതുപോലെ ചൈനയിൽ നിന്ന് വന്ന വളരെ പോസിറ്റീവായുള്ള ഡാറ്റ, ഇതുതന്നെയാണ് മെറ്റൽ സെക്ടറിൽ ഗ്ലോബലി തന്നെ ഒരു ഡിമാൻഡ് വന്നിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ടാറ്റാ സ്റ്റീൽ സംഭവിച്ചു. ഇപ്പോൾ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 270 and 240 രണ്ട് സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ വീണ്ടും കറക്ഷൻ സംഭവിക്കാം, കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലത്. 330 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ 330 ലെവൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 310 to 330 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയാണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ആ ഒരു ലെവൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്, ഒരു ഗ്ലോബൽ കമ്പനി തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ്. റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സെയിൽസ് ഒക്കെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ചൈനയിൽ നിന്ന് എസ്പെഷ്യലി വന്ന ഡാറ്റ വളരെ ബെറ്റർ ആണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ കണ്ട്. 320 ലെവലിലേക്ക് മൂവ് ചെയ്തു. 290 and 270 രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്. 340 എനിക്ക് തോന്നുന്നു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ട്രേഡർ അല്ലെങ്കിൽ മാർക്കറ്റിൽ ആക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും 340 ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ്. അതല്ല, അടുത്തൊരു അദ്ദേഹം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെന്ന് തോന്നുന്നു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു ബെറ്റ് തന്നെയാണ്, സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ദെൻ റിലയൻസ് പവർ ആണ്. റിലയൻസ് പവർ കുറച്ച് നെഗറ്റീവ് നിലനിൽക്കുന്നു എന്നുള്ളത് സത്യം, പക്ഷേ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ്. 66 and 62 രണ്ട് ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. റിലയൻസ് പവറൊക്കെ വളരെയധികം ആളുകൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണ്. 76 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ BHEL ആണ്. BHEL വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് സംഭവിച്ചു. എഗെയിൻ 130 and 111 രണ്ട് സപ്പോർട്ട് ലെവലാണ്. എനിക്ക് തോന്നുന്നു 130 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് ഒരു പുൾ ബാക്ക് ലഭിക്കാം. 160 ലെവൽ വരെ പോകാനുള്ള ഒരു സ്ട്രെങ്ത് കാണുന്നു. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ എക്സിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ ഒരു റീഎൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇദ്ദേഹം വലിയൊരു 24 സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ ഇതൊരു കൺസോൾട്ടേഷൻ നടത്തുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് റൺ ബാങ്കിങ് സ്റ്റോക്കുകൾ കൂടുതൽ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നതും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് അടുത്ത ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളിൽ ഇപ്പോൾ പറയുന്ന ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങളും റിസർവ് ബാങ്കിൻ്റെ 20-ാം തീയതിയിലെ മീറ്റിങ്ങിൻ്റെ തീരുമാനങ്ങളും വരുന്നതിന് മുൻപ് അടുത്ത ആഴ്ച ഒരു പൊതുവേ ഒരു സാധാരണ നിക്ഷേപകൻ ചിന്തിക്കുക, ഒരു നല്ലൊരു ഓപ്പണിംഗ് ഒരു പക്ഷേ ചൊവ്വാഴ്ച ദിവസം കിട്ടും, കാരണം തിങ്കളാഴ്ച ഗണേശ ചതുർത്ഥി അവധിയാണ്. നല്ലൊരു ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം വീണ്ടും ഒരു ബുധൻ വ്യാഴം ചെറിയൊരു കറക്ഷൻ, അങ്ങനെ തന്നെ പോകാനുള്ള സാധ്യതയാണോ കൂടുതൽ? സാധ്യത അതിനാണ് കൂടുതൽ, ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാം. കാരണം ഇതിന് മുമ്പ് സംഭവിച്ച വളരെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കുറവാണ്.
ഒരു ചെറിയൊരു കിതപ്പ് മാർക്കറ്റിൽ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. എന്നാലും കൺസോൾഡേഷൻ ഈ ഒരു ലെവലിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. 5,700 മുകളിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യുകയും 5,650 ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അനദർ 200 പോയിൻസിൻ്റെ അപ്സൈഡ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. 650 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ പോയിൻ്റ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് അഗൈൻ 5,450-350 ലെവലിലേക്ക് വീണ്ടും മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രൈവറ്റ് ബാങ്ക്സിലുള്ള ഇപ്പോഴത്തെ ഒരു മൊമെന്റം, ഇപ്പോഴത്തെ ഒരു റാലി, കാരണം അത് ഏറെ താഴ്ന്ന് തകർന്നടിഞ്ഞിരുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ ഒരു മൊമെന്റം അത് മാർക്കറ്റിൽ അല്പം താഴെ പോയാൽ, മാർക്കറ്റ് പൊതുവേ അല്പം താഴെ പോയാലും ഈ പ്രൈവറ്റ് ബാങ്ക്സിലുള്ള ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യും. കാരണം പൊതുമേഖലാ ബാങ്കുകളെ കുറിച്ച് നമുക്ക് ഷോർട്ടേ നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും അനദർ 4-5% അപ്സൈഡ് മാത്രമേ ഈ ഒരു കറന്റ് ലെവലിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അഗൈൻ കറക്ഷന് സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ ഒരു മൊമെന്റം പറഞ്ഞതുപോലെ കണ്ടിന്യൂ ചെയ്യാം. അതൊരു മാക്സിമം ഒരു 5% അപ്സൈഡ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്നും കറക്ഷനിലേക്ക് വന്നാൽ പോലും ഈ പഴയ ലെവലുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാങ്കിങ് പഴയ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഇപ്പോൾ രഘുറാം രാജൻ അനൗൺസ് ചെയ്ത കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ GDP, സിറിയ ഇതൊക്കെ നിലനിൽക്കുന്നു, ക്രൂഡ് ഓയിൽ പ്രൈസ്, റുപ്പി ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾക്കത് താഴേക്ക് പോകില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു സ്ട്രോങ് ഫീലിംഗ് മാർക്കറ്റ് ഒരു ലോങ് ടേം വ്യൂവിൽ അടുത്തൊരു ഇലക്ഷനൊക്കെ വരാനിരിക്കുന്നത് കൊണ്ട് ഒരു ഇൻവെസ്റ്റേഴ്സിനെ പേടിപ്പിക്കുക എന്നുള്ളൊരു ആംഗിളിനല്ല, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രോഫിറ്റ് എടുത്ത് മാറുക എന്ന് പറയുന്ന ഒരു കോഷ്യസ് അപ്രോച്ച് മാർക്കറ്റിൽ തീർച്ചയായിട്ടും നല്ലതാണ്. വീണ്ടും മാർക്കറ്റിൽ ലോങ് ടേം വ്യൂവിൽ കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓരോ കറക്ഷൻസും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് വളരെ ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടേം വ്യൂവിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുമുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം മാർക്കറ്റിൽ നിലനിൽക്കുന്നു, അത് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് ഇൻവെസ്റ്റേഴ്സൊക്കെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെയും ഇക്കണോമിക് ന്യൂസിനെയും വാച്ച് ചെയ്യണം. കാരണം റുപ്പി, അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ്, ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗ്, അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ മീറ്റിംഗ്, ഇങ്ങനെയുള്ള ന്യൂസുകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ കാണേണ്ട സമയമാണ് വരാൻ പോകുന്നത്. നന്ദി ഭുവനേന്ദ്രൻ. അടുത്ത ആഴ്ച അപ്പോൾ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ പരിക്കുകൾ ഒന്നും അല്ലെങ്കിൽ പുതിയതായി വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ കൂടിയും സിറിയയിൽ അമേരിക്ക നടത്തുന്ന അല്ലെങ്കിൽ നടത്താനിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൻ്റെ വാർത്തകൾ വന്നാൽ വിപണികൾ വീണ്ടും വീഴുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രൂപയും പിന്നീട് വീഴും, സ്വർണത്തിൻ്റെ വില ഉയരും, ക്രൂഡിൻ്റെ വില കൂടും, ഇങ്ങനെയുള്ള വിവിധ നെഗറ്റീവുകൾ കാത്തിരിപ്പുണ്ട്. അത് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിലവിൽ ഇന്ന് ഇപ്പോൾ ഇത് സംസാരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പരിക്കേൽക്കാതെ വിപണി വലിയ തകർച്ചയിലേക്ക് നീങ്ങാതെ ഈ മൊമെൻറ്റം പ്രത്യേകിച്ചും സ്വകാര്യ ബാങ്കുകളുടെ ഓഹരികളിലെങ്കിലും ആ മൊമെൻറ്റം ആ ഒരു ഊർജ്ജം തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.